ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇളനീർ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു വനില സ്പഞ്ച് റെഡിയാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഒരരിപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് മൈദ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് അരിച്ചെടുക്കുക. എന്നിട്ട് അതിൽ എന്തെങ്കിലും കട്ടകളോ തരികളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കട്ടെ. എന്നിട്ടൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ രണ്ട് മൂന്ന് തവണ അരിച്ചെടുത്താലും മതി കേട്ടോ. ഇനി അതവിടെ മാറ്റി വെക്കുക. എന്നിട്ട് നല്ലൊരു ക്ലീൻ ബൗൾ എടുത്തിട്ട് അതിലേക്ക് നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മുക്കാൽ കപ്പ് കുടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെയൊക്കെ നന്നായിട്ട് പതിപ്പിച്ചെടുക്കുക. പഞ്ചസാര ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്, കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ എഗ്ഗ് നന്നായിട്ട് ഫ്ലഫിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മൈദയിന്ന് കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ഒരു കാൽ കപ്പ് ചെറിയ ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ പിന്നെ കുറച്ച് മൈദ ഒഴിച്ച് കൊടുക്കുക, പിന്നെ കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. ആ രീതിയിൽ ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ബീറ്റ്റോണ്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. സ്പീഡ് കൂട്ടി വെക്കരുത്, ലോ സ്പീഡിൽ തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി എല്ലാം കൂടെ. പിന്നെ നമ്മൾ ലാസ്റ്റ് സ്പാച്ചില വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ നേരത്തെ ഒരു 7 ഇഞ്ചിൻ്റെ കേക്കിന് ഓയിലൊക്കെ തേച്ച് താഴ്ഭാഗത്ത് ബട്ടർ പേപ്പറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അതിലേക്ക് നമ്മുടെ ബാറ്റർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഓവനിലാണെന്നുണ്ടെങ്കിൽ ഓവനിൽ വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കുക്കറിലാണെന്നുണ്ടെങ്കിൽ കുക്കറിൽ വെക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സോസ് പാനെ ചൂടാക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്തൊരു തരിക വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കെറ്റിന് വെച്ചിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എനിക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് കറക്റ്റ് 40 മിനിറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതാ കേക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ തന്നെ പറയാൻ പറ്റും നല്ല സോഫ്റ്റാണ് കേക്ക്, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കേക്ക് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ കേക്ക് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ഐസിങ്ങിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാനിവിടെ കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പിന് പകരം 1 കപ്പ് ഇളനീർ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മധുരം കുറവുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് മധുരം ചേർത്തിട്ട് നമ്മൾ ഇളക്കി വെക്കുക. പിന്നെ ഞാനിവിടെ കുറച്ച് ഇളനീരിൻ്റെ കട്ടിയിലുള്ള കഷ്ണങ്ങൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ സോഫ്റ്റായിട്ടുള്ള പീസ് ഞാനിവിടെ മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് പേസ്റ്റായിട്ട് അരക്കൊന്നും വേണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. പിന്നെ നമ്മൾ ക്രീം വിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ക്രീം വിപ്പ് ചെയ്യുന്ന ഈ പാത്രവും അതേപോലെ വിസ്കും ഒക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ലോ സ്പീഡിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ ഹൈ സ്പീഡിലേക്ക് മാറ്റിയിട്ടാണ് കേട്ടോ വിപ്പ് ചെയ്തെടുക്കുന്നത്. താഴ്ഭാഗത്ത് ഞാൻ പാത്രത്തിൽ തണുത്ത വെള്ളം എടുത്തിട്ടാണ് കേട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്രീം ഇത് അവിടെ നല്ല സ്റ്റിഫായി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഐസിങ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കേക്ക് ചൂടാറിയപ്പോൾ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിവിടെ റൊട്ടേറ്റിംഗ് ടേബിളിൻ്റെ മുകളിൽ തന്നെയാണ് കേട്ടോ കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ചിട്ട് അതും സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഏറ്റവും താഴ്ഭാഗത്ത് കുറച്ച് ക്രീം തേച്ച് കൊടുത്തിട്ട് പിന്നെ 1st ലെയർ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇളനീർ വെള്ളം കൊണ്ട് വെറ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ക്രീം വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള മിൽക്ക് മെയ്ഡ് മിക്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് പകുതി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക.
അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇളനീർ കഷ്ണങ്ങളുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പിന്നെ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് 3 ഇളനീരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 ഇളനീരിൻ്റെ വെള്ളവും 3 ഇളനീരിൻ്റെ കാമ്പുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഇളനീരാണെന്നുണ്ടെങ്കിൽ ഒന്ന് തന്നെ മതി. അപ്പോൾ ഇളനീര് നമുക്ക് പൊട്ടിച്ച് നോക്കിയാലല്ലേ അറിയുള്ളൂ അതിൻ്റെ അകത്ത് എത്രത്തോളം കാമ്പുണ്ട് എന്നുള്ളത്. ചിലപ്പോൾ തേങ്ങ പോലത്തുള്ള അത്രയും കട്ടിയുള്ള കഷ്ണമായിരിക്കും, ചിലപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതായിരിക്കും കിട്ടാം. അപ്പോൾ അതുമാത്രം മതിയാവില്ല. എന്തായാലും നേഴ്സുമാർ 2 എണ്ണം തന്നെ വേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം എന്താണ് ഇളനീരിനെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇളനീർ കേക്കാണല്ലോ, അപ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത്രയും ഫില്ലിങ് വെക്കണമെന്നൊന്നുമില്ല, നിങ്ങളെ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ചും കൂടുതലൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കേക്കിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കേക്കിൻ്റെ താഴ്ഭാഗത്തുള്ള പീസാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കേക്ക് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഞാൻ ക്രംബ് കോട്ട് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് ശേഷം 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് പിന്നെ ലാസ്റ്റ് കൂടി കൊടുത്ത് ഫിനിഷ് ആക്കി എടുത്തിട്ടുള്ളത്. കേക്ക് അത്രയും സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്രംബ് കോട്ട് ചെയ്യുമ്പോൾ കേക്ക് പിന്നെ പിന്നെ പോരും പുറത്തേക്ക്. അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ക്രീം എന്താണ് അപ്ലൈ ചെയ്യുമ്പോൾ ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ കേക്കിൻ്റെ ക്രംബ് കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി അതിന് മുകളിൽ നമ്മൾ ആവശ്യത്തിനുള്ള ക്രീം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ പെർഫെക്റ്റ് ആക്കി എടുക്കുക. ഐസിംഗ് നൈഫ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ഫിനിഷ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രാബർ വെച്ചിട്ടും ഫിനിഷ് ചെയ്തെടുക്കുക കേട്ടോ. സ്ക്രാബർ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പഴയ കാർഡോ എന്തെങ്കിലും യൂസ് ചെയ്താലും മതി കേട്ടോ. ലാസ്റ്റ് ഞാൻ സ്ക്രാബർ കുറച്ച് തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് തുടച്ചതിന് ശേഷം ഫിനിഷ് ആക്കി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല കറക്റ്റായിട്ട് ഫിനിഷ് ആക്കി കിട്ടും. നമ്മുടെ കേക്കിൻ്റെ ഫിനിഷിംഗ് വർക്ക് ഒക്കെ കഴിഞ്ഞ് ഇനി ഞാനത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. പിന്നെ ഞാനൊരു മണിക്കൂറിന് ശേഷമാണ് കേട്ടോ പുറത്തെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ആവശ്യം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. കാൽ കപ്പ് വിപ്പിംഗ് ക്രീം ചെറുതായിട്ട് ചൂടാക്കിയതാണ്. അത് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗണേഷ് റെഡിയായിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കലാഭവനൊക്കെ അനുസരിച്ച് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ സെൻട്രലായിട്ട് ഇളനീർ വെള്ളം ബാക്കിയുള്ളത് കൊണ്ട് കുറച്ച് ജെല്ലി ക്രിസ്റ്റൽസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ചോക്ലേറ്റ് കോണാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇളനീർ കേക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചോക്ലേറ്റിൻ്റെ ഡെക്കറേഷൻസ് ഒന്നും വേണ്ടാന്ന് കരുതിയിട്ടാണ് സിമ്പിളായിട്ട് ഇതേപോലെ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 3-4 മണിക്കൂർ കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം പുറത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കേക്ക് കട്ട് ചെയ്തൊന്ന് കാണിക്കാം. കേക്ക് കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേക്ക്. നിങ്ങൾ കണ്ടത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ കേക്കിൻ്റെ അകത്ത് ക്രീമും ആ ഇളനീരിൻ്റെ കഷ്ണങ്ങളൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ജ്യൂസി ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു ഇതുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു ഫ്ലേവറാണ്. വീട്ടിൽ തേങ്ങൊക്കെ ഇടുന്ന സമയത്ത് 2 ഇളനീരും കൂടെ ഇടാൻ വേണ്ടി പറഞ്ഞിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ എന്തായാലും
എന്തായാലും വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും എന്ന് പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.